സുപ്രഭാതം. രണ്ടുപേർ തങ്ങളുടെ ഗുരുക്കന്മാരുടെ അത്ഭുത പ്രവർത്തന ശേഷിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒന്നാമൻ പറഞ്ഞു, എൻ്റെ ഗുരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിശക്തമായ കാറ്റും മഴയുമുണ്ടായി. കൂരിരുട്ടും എങ്ങും പരന്നു. ഗുരു കൈ ഉയർത്തിയപ്പോൾ വാഹനമോടുന്ന വഴിയിൽ മാത്രം പ്രകാശവും തെളിമയുള്ള ആകാശവും, എന്നാൽ ഇരുവശത്തും കാറ്റും മഴയും ഇരുട്ടും. രണ്ടാമൻ പറഞ്ഞു, ഇതൊന്നും ഒരത്ഭുതമല്ല. എൻ്റെ ഗുരു ഒരു വെള്ളിയാഴ്ച വിമാനത്തിൽ കയറാൻ പോവുകയാണ്. രാത്രി 12 മണിക്കാണ് വിമാനം. നഗരത്തിലെ തിരക്ക് കാരണം വൈകിയാണ് വാഹനമെത്തിയത്. ഉടൻ ഗുരു കൈ ഉയർത്തി, അത്ഭുതമെന്ന് പറയട്ടെ, എയർപോർട്ടിൽ മാത്രം വെള്ളിയാഴ്ച. പ്രതിച്ഛായ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ അലങ്കാര പണികളാണ് മികവുള്ളവരുടെ പോലും മാറ്റു കുറയ്ക്കുന്നത്. വ്യക്തികൾക്കും അവരുടെ പ്രവൃത്തികൾക്കും അതിൻ്റേതായ നൈസർഗികതയും സ്വഭാവ സവിശേഷതയുമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പർവ്വതീകരിക്കൽ എന്തിൻ്റെയും തനിമ നശിപ്പിക്കുകയുള്ളൂ. ഇല്ലാത്തവ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുടെ എല്ലാം ഉള്ള് പൊള്ളയായിരിക്കും. തനതായ പ്രത്യേകതയുള്ളവർ സഹജവും പ്രയത്നവും കൊണ്ട് നേടിയതുമായ മികവുകളിലൂടെ കഴിവ് തെളിയിക്കും. അല്ലാത്തവർ പൊങ്ങച്ചങ്ങളിലൂടെ തങ്ങളുടെ പെരുമ നിലനിർത്തും. പ്രശസ്തി ലക്ഷ്യമായാൽ പിന്നെ ചിന്തകളും പ്രവൃത്തികളും നിയോഗങ്ങളിലേക്കാകില്ല, ജനസമ്മതിയിലേക്ക് ആകും. ശുഭദിനം.